നമ്മളെപ്പോഴും ആളുകളെ ഇഷ്ടപ്പെടുന്നതുണ്ടല്ലോ, നമുക്ക് സംസാരിക്കാൻ ഒരാളെ കിട്ടുവാണെങ്കിൽ നമുക്ക് ലൊക്കേഷനിൽ സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ മാറി കിടക്കുമ്പോൾ ഒരാളെ സംസാരിക്കണം. എല്ലാവർക്കും ലൊക്കേഷൻ തന്നെ അല്ല, എന്നോട് പല ലൊക്കേഷനും പറയും. ആ ചേച്ചി വരുമ്പോ ഒരു വൈബാ എല്ലാരോടും, എടാ ഒരു അധികാരത്തിലേ മക്കളെ എന്നും പറഞ്ഞ് എല്ലാവരുടെയും കൂടെ നിൽക്കുമ്പോ അവർക്കതൊരു സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. വീട്ടിലെ മക്കൾ എന്ത് പറയാണ്ട്? ഇപ്പൊ പറയണ്ട്, പൊതുവെ ആളുകൾ പറഞ്ഞു കൂടുതൽ സംസാര രീതി ആവുന്നു, കുറെ ട്രോളുകൾ വരുന്നു, തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ റെസ്പോൺസ് എടുക്കുമ്പോൾ കുറെ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞു. മക്കൾ എന്ത് പറയുന്നു? ഞാൻ ഇതൊക്കെ വായിച്ചൊരു മോനെ അങ്ങനെ അപ്പം അമ്മ ഇതെന്താ നെഗറ്റീവും വരണ്ടേ, എന്നാലല്ലേ അവർ എന്നെ കൂളാക്കാറുള്ളൂ. കാരണം ഞാൻ എന്താണെന്ന് അവർക്കറിയാവുന്നിടത്തോളം കാലം അവരെൻ്റെ ഒപ്പമുണ്ട്. അവരെനിക്കാ ടെൻഷൻ മൊത്തം, എനിക്ക് ഞാൻ ടെൻഷൻ്റെ ആൾ, ഇച്ചിരി മതി ടെൻഷനാണ്. എന്നാൽ വലിയ കാര്യങ്ങൾക്കൊന്നും ടെൻഷൻ ഇല്ല, ആ പോ പിള്ളിയെന്ന് പറഞ്ഞ് കൂളായിട്ടുള്ളൂ. ഇത്തിരി കാര്യമുണ്ടെങ്കിൽ ഭയങ്കര ആവശ്യമില്ലാത്ത ടെൻഷനാണ്. അന്ന് എന്നോട് ഡയലോഗ് പറയുമ്പോഴേ ലഭാ നാട്ടിയില്ലേ, എന്നിട്ട് ഞാൻ വൈകിട്ട് എന്നെ വിളിച്ചില്ല, എനിക്ക് ടെൻഷൻ. അയ്യോ ഞാൻ പറഞ്ഞ മോശമായിപ്പോയോ, പാവം എന്ത് വിചാരിക്കും, ആൾക്കാർ ട്രോളത്തില്ലേ മീഡിയ, എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി. അത് ഡയലോഗാണ് ഞാൻ പറഞ്ഞത് എങ്കിൽ അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നം എനിക്കുണ്ട്. അതേലും സങ്കടങ്ങൾ കണ്ടാ പിന്നെ അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കുക അങ്ങനെയൊക്കെ. അങ്ങനെ കരയേണ്ടി ഒന്നും വന്നിട്ടില്ല. ടെൻഷൻ മാക്സിമം കരയാൻ ഞാൻ ശ്രമിക്കുക. കരച്ചിലിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവുണ്ട്, പക്ഷെ കൈവിട്ടു പോകുന്നത് സ്വന്തവും ബന്ധമൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ്. സ്വന്തത്തിന് വാല്യൂ ഇല്ലെന്ന് മനസ്സിലാവുമ്പോഴാണ്, ബന്ധം എന്ന് പറയുന്നവരൊക്കെ ഫേക്ക് ആയിരുന്നു എന്ന് മനസ്സിലാവുമ്പോഴൊക്കെ തകർന്നു പോകും. കാരണം ഞാൻ ജെനുവിനായിട്ട് പെരുമാറുമ്പം അല്ല എന്നുള്ളതും ഒക്കെ ഒരു വിഷമമുണ്ടാവും. അത്രയും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്, ഇഷ്ടംപോലെ എൻ്റെ ബ്രദറിൻ്റെ സമയങ്ങളിൽ, സിസ്റ്ററിലോടെ സമയങ്ങളിലൊക്കെ ഞാനും എൻ്റെ പേരൻസും എൻ്റെ അമ്മ സഹോദരങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവുണ്ടായ ഒരു നിമിഷം. ഞങ്ങൾക്കൊരു കുടുംബം മൊത്തവും ഒരു രക്തബന്ധം മൊത്തം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് എൻ്റെ ജനിച്ച നാളും മുതൽ ഞാൻ കരുതി വളർന്ന എന്നെ അങ്ങനെ എന്നെയും എൻ്റെ സഹോദരങ്ങളെയും അങ്ങനെ കരുതിച്ചിരുന്ന എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും. എൻ്റെ പപ്പ പോയി, എൻ്റെ ബ്രദർ പോയി, എൻ്റെ സിസ്റ്ററിലോ പോയി കഴിഞ്ഞപ്പോഴാണ് ഇവരൊന്നും അല്ല, ഒന്നും അല്ലായിരുന്നു എന്ന് തെളിഞ്ഞ് അറിയാൻ പറ്റിയ സമയത്ത് മാൻ ഭയങ്കരമായിട്ട് തകർന്നുപോയി. അവർ തകർച്ച അത് ഭയങ്കര ആണ്. പിന്നെ ഒരു കാര്യം, എല്ലാത്തിനും രക്തബന്ധം രക്തബന്ധം എന്ന് പറയുന്നതൊക്കെ വെറും പറച്ചിലി മാത്രമേ ഉള്ളൂ. അതിന് ഇപ്പം അല്ലാത്തവരാണ് അതിൽ കൂടുതലും നമുക്ക് എല്ലാം നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള അനുഭവങ്ങളാണ് ഇതെല്ലാം പറയിപ്പിക്കുന്നത് അല്ലേ? ജീ അതെ, അനുഭവങ്ങളിൽ നിന്നാണ്. ഞാൻ വലിയൊരു എഡ്യൂക്കേഷണൽ ആളൊന്നും അല്ല, എൻ്റെ ജീവിതമാണ് എൻ്റെ ഏറ്റവും വലിയ ഇത് പഠിത്തം അറിവ്. അല്ലാണ്ട് പുസ്തകത്തിൽ നിന്ന് പഠിച്ചതൊന്നും ഓർമ്മയിൽ ആർക്കും കാണത്തില്ല. ഒരു അടിച്ചമർത്തൽ പോലാണ് പഠിത്തം അല്ലേ? ഒന്ന് നമ്മുടെ സ്കൂളിൽ വർഷം ഒരു ഇത്രം ഒരു 9-10 മണി തൊട്ട് 4 മണി വരെ സ്കൂളിലിരിക്കണം, ടീച്ചർമാർ പഠിപ്പിക്കുന്നത് പഠിക്കണം എന്നൊക്കെയുള്ള ഒരു അടിച്ചമർത്തൽ. അതല്ലാണ്ട് ചുറ്റുമുള്ളതിനെ ഒബ്സർവ് ചെയ്ത് അതിനകത്തുനിന്ന് കിട്ടുന്നതാണ് ജീവിതത്തിൽ നമുക്ക് അനുഭവങ്ങൾ, വേദനകൾ, സന്തോഷങ്ങൾ എല്ലാം നമ്മുടെ പാഠങ്ങളാക്കി ഞാൻ മുന്നോട്ട് കണ്ടുകൊണ്ടുവരുന്നതാണ്. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഹോം അപ്ലയൻസസ് എന്നിവയുടെ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ ആണ് വേണ്ടത്. എന്നാൽ മൈജിക്ക് മൈ ഗ്യാരണ്ടി. മൈജി ഫ്യൂച്ചർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.